വീണ്ടും ഒന്ന് പൊടി തട്ടി എടുക്കാൻ വേണ്ടി വന്നതാണ് ഒരു എന്നെ അറിയുന്ന രണ്ടു മൂന്ന് പേര് ഞാൻ എന്ത് ചെയ്യണം ഐഡിയാസ് ഒക്കെ ചോദിച്ചപ്പോൾ റെക്കമെൻഡ് ചെയ്ത ഒരു സംഭവം അതായത് ഞാൻ പറഞ്ഞില്ലേ മെമ്മറീസ് ഒരു ഗുഡ് ബാഡ് എല്ലാവരും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറീസ് അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ ഞാൻ എന്റെ ടെൻത്തിലേക്ക് അതായത് എന്റെ എച്ച് എസ് സിക്ക് പോവാണ് ഹയർ സെക്കൻഡറി ആ ലൈഫിലേക്ക് പോണ ഒരു ഫീലിംഗ് ആണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഉള്ളത് അപ്പൊ ഈ വീഡിയോ ചെയ്യാൻ പറഞ്ഞത് എന്റെ ഫ്രണ്ട്സാണ് അപ്പൊ ഫ്രണ്ട്സ് പറഞ്ഞു പക്ഷേ എന്റെ ഒരു കുട്ടി കസിൻ അപ്പൊ ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാം കുട്ടി കസിന് വിളിക്കട്ടെ ചിലവ അപ്പൊ ഇതാണ് ചില്ലു എന്റെ ആന്റിയുടെ മോളാണ് അപ്പൊ ചില്ലുവിന് വേണ്ടിട്ട് ഞാനിവിടെ ഒരു സംഭവം ഉണ്ടാക്കുക എന്താ ചില്ലു ഉണ്ടാക്കുന്നത് പപ്പിനെ കാണിച്ചു കൊടുക്കേ യെസ് ഇതുപോലെ ഒരു പപ്പിന് ഞാൻ ചില്ലുവിന് വേണ്ടി ഇതാക്കണ്ട ഇതുപോലെ ഒരു പപ്പിന് ഞാൻ ചില്ലുവിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ് ഓക്കെ ഇഷ്ടാവില്ലേ ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോ ആയിട്ട് കിടക്കാം അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ തൊടുന്നതിന് മുന്നേ ഈ അലർജി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മാസ്ക് നിർബന്ധമാണല്ലോ ഇതിപ്പോ ഈ മാസ്കിന്റെ കാര്യം ഇപ്പോ ഈ ഒരു കാലത്ത് ഇങ്ങനെപ്പോ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ ഇവിടുത്തെ മാസ്ക് ഒക്കെ വെയിക്കട്ടെ അലർജി ആൾക്കാർ നല്ല പ്രശ്നം വരും ഈ മാസ്ക് ഒന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഓക്കെ അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ മുന്നേ നമ്മള് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിന്റെ സംഭവങ്ങളെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തിത്തരാം ആദ്യം തന്നെ നമുക്ക് ഇത് ആവശ്യമായിട്ടുള്ളത് ഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ആവശ്യമുള്ളത് ഇതുപോലത്തെ സംഭവമാണ് ഓക്കെ ഇത് മീഡിയം ഫർ ആണ് കേട്ടോ ഇത് കുട്ടി തപ്പ ഓക്കെ ഇതുപോലെ കുട്ടി കുട്ടി സാധനങ്ങളുള്ളതാണ് ദെൻ ഇതുപോലെ ലോങ് ഫർ ഓക്കെ ഇതിന് പറയുന്ന പേരാണ് ലോങ് ഫർ ഇത് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഇതുപോലെ സംഭവം ദെൻ ഇതിന് പറയുന്ന പേരാണ് ഷോർട്ട് ഫർ ഓക്കെ ഇത്രയും ഈ മൂന്ന് ടൈപ്പ് ഓഫ് ഫർ ആണ് പിന്നെ ഈ മീഡിയം ഫർ തന്നെ നമുക്ക് രണ്ട് കളറായിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ വേറെ കളറും ഇങ്ങനെ നോക്കുമ്പോൾ വേറെ കളറും വരുന്ന ടൈപ്പ് ഓഫ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇതൊക്കെയാണ് ഈ മൂന്ന് ടൈപ്പ് ഓഫ് ഫറാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ദെൻ ഇതുപോലെ ഇതിന് പറയുന്ന പേരാണ് അണ്ടർ ഫെൽസ് ഓക്കെ ഇതൊരു കോട്ടൺ ടൈപ്പ് സാധനമാണ് പക്ഷെ ഒരു സ്ട്രെച്ചിങ് ടൈപ്പും കൂടിയാണ് ഓക്കെ ഇതൊക്കെയാണ് നമുക്ക് ക്ലോത്ത് ടൈപ്പ്സ് നമുക്ക് ആവശ്യമുള്ളത് പക്ഷെ ഈ ലോങ് ഫറും ഈ ഷോർട്ട് ഫറും നമുക്ക് ആവശ്യമില്ല നമുക്കിപ്പോൾ പപ്പി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് ഈ ഒരു മീഡിയം ഫറാണ് നമുക്ക് ആവശ്യമുള്ളത് ഓക്കെ ഇനി പിന്നെ ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കത്തിക ഓക്കെ ഈ കത്രിയെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒടിച്ചു മറക്കുന്നൊക്കെ തെറ്റുന്നുണ്ടല്ലോ ഓക്കെ കുട്ടി കുട്ടി കത്തിക ഓക്കെ ഈ ഒരു കത്രികയാണ് നമുക്ക് ആവശ്യമുള്ളത് ഇതാണ് നമ്മൾ ഈ ഫറൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കത്രിക കേട്ടോ ഇത് പുരാതന കത്രികയാണ് ഓക്കെ ഇത് എന്റെ താത്താക്ക് താത്താന്റെ ടീച്ചർ വാങ്ങിച്ചു കൊടുത്ത കത്രികയാണിത് ഓക്കെ ഈ ഒരു കത്രിക നമുക്ക് ആവശ്യമുണ്ട് ദെൻ ഇതുപോലത്തെ നമുക്ക് നല്ല കട്ടിയുള്ള നൂല് വല്ലാണ്ട് കട്ടിയില്ല എങ്കിൽ കൂടി നല്ല കട്ടിയുള്ളൊരു നൂല് ഓക്കെ നോർമൽ നൂലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ കട്ടിയുള്ള ഒരു നൂല് നമുക്ക് ആവശ്യമുണ്ട് ഈ നൂല് നമുക്ക് വാങ്ങാൻ കിട്ടും ഇതിന്റെ പേര് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ കോഡ് ഫോർ ചുറ്റുള്ള കോഡ് എന്നാണ് എനിക്ക് ഒരു ഡിസ്കൗണ്ട് ഓക്കെ അപ്പൊ ആ ഒരു കോഡ് നമുക്ക് ആവശ്യമുണ്ട് ദെൻ നമുക്ക് ആവശ്യമുള്ളത് വലിയ ടൈപ്പ് ഓഫ് സൂചി നമുക്ക് ആവശ്യമുണ്ട് ഓക്കെ ഇതുപോലെ വലിയ ടൈപ്പ് സൂചി കാരണം ഇതുപോലത്തെ സംഭവങ്ങളിലൊക്കെ ഓടണം എന്നുണ്ടെങ്കിൽ വലിയ സൂചി നമുക്ക് ആവശ്യമുണ്ട് പിന്നെ ഇതുപോലെ ഫെവി ബോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഗമ്മ് നമുക്ക് ആവശ്യമുണ്ട് പിന്നെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഞാൻ ഇതിന്റെ കൂടെ വേറൊരു സംഭവം ഉപയോഗിക്കാണ്ട് അത് ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു കേട്ടോ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമുക്ക് ജസ്റ്റ് ആവശ്യമുള്ള സംഭവം മെറ്റീരിയൽ സംഭവങ്ങൾ നമുക്ക് ഇതാണ് അപ്പൊ നമുക്ക് ഇനി പപ്പിനെ ഉണ്ടാക്കാൻ തുടങ്ങാം ഓക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു സംഭവങ്ങളുടെ കോസ്റ്റ് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി ഈ മീഡിയം സൈസ് ഓഫ് ഫെറിന് മീഡിയം ഫെറിന് നമുക്ക് മീറ്ററിന് 700 rupees അങ്ങനെ കണ്ട് വരുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ടെൻത്ത് പഠിക്കുമ്പോൾ വാങ്ങിച്ചു വെച്ച ക്ലോത്താണ് അപ്പൊ ഞാൻ അന്ന് ഇത് വാങ്ങുമ്പോൾ കാ മീറ്ററിന് 294 rupees ആയി പോയി 294 rupees ആയിരുന്നു മീഡിയം ഫറിന് ഉണ്ടായിരുന്നത് ഈ അണ്ടർ ഫെൽസ് എന്ന് പറയുന്ന സംഭവം ഇതിന് കാ മീറ്ററിന് അതുപോലെ തന്നെ 70 rupees അങ്ങനെ കണ്ടായിരുന്നു അറൗണ്ട് ഒരു 100 rupees കാ മീറ്റർ വരും അപ്പൊ ഈ രണ്ട് സംഭവങ്ങൾക്ക് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ് പിന്നെ നമ്മുടെ ഈ ബട്ടൺ വില്ല അങ്ങനെ കുറച്ച് മെറ്റീരിയൽസിന്റെ ഷോപ്സ് ഒക്കെ ഉണ്ട് ആ ഷോപ്സിലൊക്കെ ചോദിച്ചാൽ കിട്ടും പക്ഷെ അവരോട് ചോദിക്കുമ്പോൾ മുൻകൂറായിട്ട് നമ്മൾ പറഞ്ഞിടണം കാരണം ഈ ഒരു നമുക്ക് കളർ അവൈലബിലിറ്റി നോക്കണം എവിടുന്നാണ് നമുക്ക് നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് എവിടെയാണ് അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ നമുക്ക് വേണ്ടെങ്കിൽ ഒരാഴ്ച മുന്നേ നമുക്ക് ഓർഡർ ചെയ്യണം ഇതിപ്പോൾ ഞാൻ വർക്ക് എക്സ്പീരിയൻസ് ഷെയറിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചു വെച്ചതായിരുന്നു അപ്പോൾ എനിക്ക് ഈ പപ്പട്രി ഈ സംഭവങ്ങൾ കൊണ്ടുവന്നത് താത്തയാണ് അപ്പോൾ ഞാൻ ഈ സ്റ്റെപ്പ് ടോയ്സിലേക്ക് വന്നതിൻ്റെ ഒരു കഥ ഞാൻ പറയാം അതെ അത് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ 5th പഠിക്കുമ്പോൾ താത്ത 7th പഠിച്ചിരുന്നത് അപ്പോൾ താത്താക്ക് അന്ന് വർക്ക് എക്സ്പീരിയൻസിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സാധാരണ അത് താത്ത ചെയ്യുമ്പോൾ സ്മാർട്ട് ക്ലാസ് റൂമിൽ വെച്ചിട്ടാണ് നമ്മുടെ സ്കൂൾ ടൈമിംഗ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഒരു 1.5 മണിക്കൂർ അങ്ങനെ 1 weekൽ താത്ത പഠിച്ചെടുത്താണ് ഈ സംഭവം അപ്പോൾ താത്താൻ്റെ അത് കഴിഞ്ഞ് താത്ത ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ ചെയ്തുകൊണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താത്താനും ഞാനിപ്പോൾ സ്കൂൾ ബസ്സിലാണ് പോകുന്നത് സാധാരണ 7th-8th class പഠിക്കുന്ന സ്കൂൾ ബസ്സിലൊക്കെ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് താത്ത വന്നാലേ ഞാൻ പോകുള്ളൂ എന്നൊക്കെ വാശിക്ക് എനിക്കുണ്ടായിരുന്നു അപ്പോൾ താത്താനെ വെയിറ്റ് ചെയ്ത് ഞാൻ നേരെ സ്മാർട്ട് ക്ലാസ്സിൽ പോകും ഓക്കെ പുറത്തുനിന്ന് കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകുമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ താത്താൻ്റെ അടുത്ത് പോകും താത്ത ചെയ്യുന്നത് നോക്കിയിരിക്കും താത്താൻ്റെ നോക്കി അങ്ങനെ ഞാൻ പഠിച്ചതാണ് ഈ സ്റ്റെപ്പ് ഡോക്സ് സംഭവം അപ്പോൾ താത്ത സ്റ്റേറ്റ് ലെവൽ വിന്നറാണ് ഞാനൊരു ഡിസ്ട്രിക്ട് ലെവൽ വരെ പോയിട്ടുള്ളൂ ഞാൻ 10th വരെ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ താത്ത പ്ലസ് 2 വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ താത്ത പ്ലസ് 2 സ്റ്റേറ്റ് ലെവൽ വിന്നറായിരുന്നു
അങ്ങനെ അതൊക്കെയാണ് ഈ ഒരു എന്താ പറയുക സ്റ്റഫ്ഡ് ടോയ്സിന്റെ എൻ്റെ ഒരു കഥ. ഓക്കെ, ഞാൻ ടൈറ്റിൽ നിർത്തിയ സംഭവമാണ്, ഞാൻ നേരത്തെ കണ്ട പപ്പി ഇല്ലേ, അത് ഞാൻ ടൈറ്റിൽ ഉണ്ടാക്കിയ പപ്പിയായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ ഒരു ഗുഡ് ബാഡ് എല്ലാതും കൂടെ ഉള്ള ഒരു മെമ്മറീസ് ആണ് എനിക്ക് ടൈറ്റിൽ ഉണ്ടായിരുന്നത്. സോ ഇനി നമുക്ക് പപ്പി ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. അപ്പൊ നമ്മൾ പപ്പി ഉണ്ടാക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ആയിട്ടാണ് സംഭവത്തിനെ കുറിച്ച് അറിയുന്നവർക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പപ്പിനെ കണ്ടോ കണ്ടോ. അപ്പോൾ ഇവിടെ ഒത്തിരി ജോയിന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പപ്പിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പപ്പിനെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പോർഷൻ ഇതാ, ഇവിടം തൊട്ടിട്ട് ഇവിടം വരെ ഇത് ഇൻക്ലൂഡ് ആവാണ്ട് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഈ ഒരു സംഭവം ഇതിന് പറയുന്ന പേരാണ് സൈഡ് ബോഡി എന്നാണ് ഈ ഒരു പാർട്ടിന് പറയുക. ദെൻ ഈ ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ ഫോർ ഹെഡ്. ഓക്കെ, ഈ ഒരു ഫോർ ഹെഡ് ആണ് നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നത്. ദെൻ ഇത് ഇയർ. ഓക്കെ, ഈ ഒരു സംഭവം. ഓക്കെ, ഇയർ, ഫോർ ഹെഡ്, സൈഡ് ബോഡി. ഓക്കെ, ദെൻ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് സൈഡ് ഫേസ്. ഓക്കെ, ഈ ഒരു ബോഡി എന്ന് പറയുന്നത് സൈഡ് ഫേസ് ആണ് ഇത്. അപ്പോൾ ഈ ഒരു പാർട്ട് സൈഡ് ഫേസ്. ദെൻ ഇതെന്ന് പറയുന്നത് നോസ്. ഓക്കെ, ഈ ഒരു നോസ് ആണ് ഇത്. ഓക്കെ, ദെൻ നമുക്ക് എഗൈൻ ആവശ്യമുള്ളത് ടെയിൽ. ഓക്കെ, ഈ ഒരു ടെയിൽ ആണ് ഈ ഒരു സംഭവം. ഓക്കെ, ദെൻ ഈ ഒരു അടിയിലത്തെ പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അണ്ടർ സൈഡ് എന്നാണ് ഇതിന് പറയാം. അപ്പൊ ഇത്രയും പാർട്സ് ആണ് ഒരു പപ്പി ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ഈ ഒരു പാർട്സ് ഒക്കെ നമ്മളിങ്ങനെ കാർഡ് ബോർഡിൽ കട്ട് ചെയ്തെടുത്താണ് മെഷർമെന്റ്സും കാര്യങ്ങളും. ഇതിന്റെ ബുക്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്, കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ. അത് ജസ്റ്റ് പേപ്പർ ആവും, നമ്മൾ അത് ജസ്റ്റ് കാർഡ് ബോർഡിലേക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു പപ്പി ഉണ്ടല്ലോ, ഇയർ, ഫോർ ഹെഡ്, സൈഡ് ഫേസ്, നോസ്, സൈഡ് ബോഡി, ടെയിൽ ആൻഡ് അണ്ടർ ഫെൽ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനെ കട്ട് ചെയ്യുന്ന രീതി എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മള് മീഡിയം ഫർ ആണ് നമ്മള് പപ്പി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. മീഡിയം ഫർ നമ്മള് താഴോട്ട് തൊപ്പ വരുന്ന രീതി, അതായത് ഇങ്ങനെ ഇങ്ങോട്ട് തൊപ്പ വരുന്ന രീതി, താഴോട്ട് ഇങ്ങനൊരു സംഭവം വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ താഴോട്ട് വരുന്ന രീതി നമ്മുടെ സൈഡിൽ കാത്തു വെക്കാം. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സൈഡ് ബോഡി എന്ന് പറഞ്ഞ സംഭവം അത് മാക്സിമം എന്താ പറയാ, നമ്മള് ക്ലോത്തില് സ്ഥലം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കണം കേട്ടോ. ഓക്കെ, ദെൻ നമ്മളൊരു സ്കെച്ച് കളർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പ് ഇതിൽ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു സൈഡ് ബോഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ജോയിൻ ചെയ്യാനുള്ള രണ്ട് സൈഡ് ബോഡിയാണ്. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ഇങ്ങനെയാണ് സൈഡ് ബോഡി വെച്ചതെന്നുണ്ടെങ്കിൽ ദെൻ നമ്മൾ അടുത്ത സൈഡ് ബോഡി കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു രീതിയിലാണ്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ സൈഡ് ബോഡി പിന്നെ കട്ട് ചെയ്യേണ്ടത്. പാർട്സുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഫർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനൊരു സംഭവം കാണിച്ചത്. അപ്പൊ നമ്മളിതിപ്പോ എക്സാമ്പിൾ ഫോർ ഹെഡ് ആണുള്ളത്. അപ്പൊ ഫോർ ഹെഡിന്റെ പോർഷൻ നമ്മൾ ഫർ താഴോട്ട് വരുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തു. ദെൻ വേറൊരു സംഭവം ശ്രദ്ധിക്കാനുള്ള കട്ട് ചെയ്യുമ്പോൾ നമ്മളീ താഴോട്ട് വരുന്ന ഈ ഫർ നമ്മളിങ്ങനെ താഴോട്ട് വെക്കുമ്പോൾ ഈ ഒരു ഫർ കണ്ടോ, നമ്മൾ കട്ട് ചെയ്യാത്ത രീതിയിൽ വേണം, അത്രയും സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഓരോ പോർഷൻസും നമ്മളിങ്ങനെ വൈഡ് ആക്കി നോക്കുമ്പോൾ കാണാൻ പാടില്ലേ. അങ്ങനത്തെ രീതിയിലായിരിക്കും നമ്മൾ ഈ ഫർ വെച്ചിട്ട് ഹൈഡ് ചെയ്യാൻ പോകുന്നത്. ആ ഏരിയാസ് നമ്മൾ ഈ ഫർ വെച്ചിട്ടാണ് ഹൈഡ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയുള്ള ഫർ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സൈഡ് ബോർഡ് രണ്ടെണ്ണം കട്ട് ചെയ്തു, ദെൻ സൈഡ് ഫേസ് രണ്ടെണ്ണം കട്ട് ചെയ്തു, ഫോർ ഹെഡ് കട്ട് ചെയ്തു, ആൻഡ് രണ്ട് ഇയർ കട്ട് ചെയ്തു, ആൻഡ് രണ്ട് ടെയിൽ കട്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്താ പറയാ, അണ്ടർ ഫെൽസിൽ ഉള്ള പാർട്സുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, കട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു യെല്ലോ, അതായത് ഈ ഒരു യെല്ലോക്ക് നമ്മൾ മാച്ച് ആയിട്ടുള്ള അണ്ടർ ഫെൽസ് ഈ ഒരു യെല്ലോ ആണ് യൂസ് ചെയ്യുക. അപ്പൊ യൂസ് ചെയ്യുമ്പോൾ ഈ അണ്ടർ ഫെൽസ് ഇപ്പൊ നമ്മൾ ഇതിൽ ഫറി എങ്ങനെയാണ് നോക്കേണ്ടത് എന്നൊന്നും ഇതിൽ നോക്കാനില്ല, കാരണം ഇതൊരു കംപ്ലീറ്റ്ലി പ്ലെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ ഇത് ഒന്ന് നിവർത്തി വെക്കാം. ദെൻ നമ്മുടെ അണ്ടർ ഫെൽറ്റ് ഈ ഒരു പാർട്ട് നമ്മൾ ഇതിൽ വെച്ച് മാർക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഈ അണ്ടർ ഫെൽറ്റും അതുപോലെ നമ്മുടെ ഈ നോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാർട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, കട്ട് ചെയ്യാം. ഓക്കെ, ഏ
ഫറിലുള്ള പാർട്സ് നമ്മൾ കട്ട് ചെയ്തു അതുപോലെ അണ്ടർ ഫെൽറ്റ് യൂസ് ചെയ്തിട്ടുള്ള ആ പാർട്സ് നമ്മൾ കട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ഇതില് ആദ്യം ഞാൻ ഇപ്പോ ചെയ്യാൻ പോകുന്നത് നമ്മൾ ടെയിൽ ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് തുന്നാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ബാക്കിയുള്ള പാർട്സ് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പം ഈ ഒരു ടെയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കാം ഫറി നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കാം ദെൻ നമ്മൾ സാധാരണ സൂചി നൂല് ഇടുന്നത് പോലെയല്ല നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ ഈ ഒരു കട്ടിയുള്ള നൂലാണ് നമ്മൾ യൂസ് ചെയ്യാൻ പറഞ്ഞത് ആ കട്ടിയുള്ള നൂല് ഇതുപോലെ വലിയൊരു സൂചിയിലോട്ട് വെച്ചിട്ട് കോർക്കാം ദെൻ ഒത്തിരി ലെങ്ത്ത് കൊടുക്കരുത് എന്നാൽ ഒത്തിരി ഷോർട്ട് ആക്കരുത് അപ്പം ഞാനിപ്പോൾ എൻ്റെ കൈയിൻ്റെ ഈ ഒരു ലെങ്ത്താണ് ഞാൻ എടുത്തിട്ടുള്ളത് കൈയിൻ്റെ ലെങ്ത്തും ഒരു ഈ ഒരു പോർഷനും കൂടെ ഓക്കെ ഇത്ര പോർഷൻ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷൻ എടുത്ത് കഴിഞ്ഞാൽ ആ കട്ട് ചെയ്തെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെയാണ് നൂല് വരിക ഇതുപോലെ ഒരു ചെറിയൊരു പോർഷനിലാവും ഇതുപോലെ ഒരു വലിയ പോർഷനിലാവും ഓക്കെ ദെൻ നമ്മൾ ഇപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ഈ ഒരു ടെയിൽ എടുക്കാം ടെയിലെ ഫർ നമ്മൾ ഫേസ് ടു ഫേസ് ആക്കി വെക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഫർ എല്ലാം നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ അകത്തോട്ട് അകത്തോട്ട് നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കാം ദെൻ ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് അതിൽ സൂചി ഇടുക ദെൻ നമ്മൾ ഏത് സൈഡിൽ നിന്നാണോ ഫസ്റ്റ് സൂചി ഇട്ട് അതേ സൈഡിൽ നിന്ന് തന്നെ എഗെയിൻ നമ്മൾ ചെയ്യാം ഫസ്റ്റിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കൊടുക്കുന്ന രണ്ട് തുന്നൽ അടുത്തടുത്തായിട്ട് തുന്നുക അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വൈഡാക്കി നോക്കുമ്പോൾ തുന്നൽ പെട്ടെന്ന് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ പിന്നെയും ഇതുപോലെ സൂചി വെച്ച് കഴിഞ്ഞു ദെൻ ഈ സൂചിയുടെ അപ്പുറത്ത് കൂടെ നമ്മൾ ഇതുപോലെ നൂലെടുക്കാം വീണ്ടും വലിക്കാം വീണ്ടും പറഞ്ഞ നൂലേക്കാക്കാം അങ്ങനെ നമ്മൾ ഇത് കംപ്ലീറ്റ്ലി ചെയ്തെടുക്കാം എക്സെപ്റ്റ് ഈ ഒരു ടെയിൽ നമ്മൾ ബോഡി സൈഡ് ബോർഡിലേക്ക് ജോയിൻ ചെയ്യുന്ന പോർഷൻ ഒഴിക്കുക ബാക്കിയുള്ള ഈ കംപ്ലീറ്റ് ചെയ്യുക നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ ഓക്കെ നമ്മൾ ടെയിൽ കംപ്ലീറ്റ്ലി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് തുന്നി കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു പോർഷനിലാണ് സോറി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു പോർഷനിലാണ് എൻ്റെ ചെയ്യുന്നത് ഈ ഒരു പോർഷനിലാണ് ഈ എൻ്റെ ഇങ്ങനെയും സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പോർഷൻസ് നമ്മൾ അടുത്തടുത്തായിട്ട് തുന്നണം ബാക്കിയുള്ള ഏരിയാസ് നമ്മളിങ്ങനെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് തുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി അടുത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് തിരിച്ച് പിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പെന്നോ സ്റ്റിച്ച് പെൻസിലോ വളരെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മുടെ ടെയിൽ കണ്ടോ ഇപ്പൊ നമ്മള് ഇങ്ങനെ നോക്കുമ്പോ നമ്മളെ സ്റ്റിച്ചസ് ഒന്നും കാണില്ല സ്റ്റിച്ച് ചെയ്ത നമ്മുടെ തുന്നി കൊടുത്ത പോർഷൻസ് ഒന്നും ഇങ്ങനെ ആക്കി ഇപ്പൊ കാണില്ല ജോയിന്റിനെ ആക്കി എത്ര ഇതാക്കിയാലും കാണില്ല ആ ഒരു രീതിയിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് തുന്നി കൊടുക്കാം അപ്പോ നമ്മുടെ ടെയിൽ അപ്പൊ ഈ ഫർ തുന്നേണ്ട രീതി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അടുത്ത് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ അണ്ടർ ഫെൽറ്റ് എങ്ങനെയാണ് തുന്നേണ്ടത് എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അണ്ടർ ഫെൽറ്റിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ നോസിൻ്റെ ആ പോർഷനാണ് ഇനി ഞാൻ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചാൽ പോകുന്നത് അപ്പോൾ ഈ ഒരു നോസിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ ജസ്റ്റ് ഒരു കോൺ ആയിട്ടുണ്ടാവും ഈ ഒരു കോൺ ഏരിയ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല പകരം ഈ ഈ കോൺ എൻഡ് ചെയ്യുന്ന ഈ ഒരു പോർഷൻ എന്താ ഈ ഹൈറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ആ ഹൈറ്റിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഈ നോസ് അണ്ടർ ഫെൽറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഈ തുന്നുന്ന സമയത്ത് നമ്മൾ വളരെ തിക്കായിട്ട് അതായത് അടുത്തടുത്തടുത്ത് വേണം നമുക്ക് തുന്നാൻ ഓക്കെ അപ്പൊ നമ്മള് നോസിന്റെ സൈഡ് തുന്നിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന് ജസ്റ്റ് ഒന്ന് നോക്കി ഓക്കെ ഇത് ഓക്കെ ആണല്ലോ ഒരു ഷേപ്പ് ദെൻ ഇനി ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഗ്ലൂവിന്റെ കൂടെ യൂസ് ചെയ്യാനുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഐസും നോസും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും ആ ഒരു സംഭവം ഇനി നമുക്ക് ഇതിൽ വെച്ചെടുക്കാം അതിപ്പോൾ നമ്മൾ ഈ ഗ്ലൂവും ഇതുപോലെ ഒരു സ്റ്റെഡ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം ഇതിൽ നമ്മളൊരു കോണ് നമ്മളിവിടെ ഒരു സംഭവം ഒഴിച്ചിട്ടില്ലല്ലോ ആ ഒരു സംഭവത്തിലേക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കയറ്റി കൊടുക്കാം ഓക്കെ അപ്പോൾ ഒന്ന് കയറ്റി കൊടുത്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ട്രയാങ്കിൾ നോസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോർഷൻ ഇതാണ് ഈ ഒരു പോർഷൻ കഴിക്കണം നമ്മൾ ഈ ട്രയാങ്കിൾ അതിൻ്റെ കോണ് വരേണ്ടത് ഓക്കെ ഈ ഒരു കോണ് ഇതിലോട്ട് നമ്മൾ നന്നായിട്ട് ചേർത്ത് വെച്ചതിന് ശേഷം ഈ ഒരു പോർഷൻ എടുക്കാം പുറത്ത് പുറം ഭാഗം പിടിച്ചതിന് ശേഷം ഈ ഫെവി ബോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്ലൂ നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ ആക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഈ ഒരു സ്റ്റഡ് ഇതിൽ നന്നായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ നന്നായി പ്രസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നോക്കാം ഓക്കെ സെറ്റ് ആയി നമ്മുടെ ഓക്കെ അപ്പം നമ്മുടെ നോസ് സെറ്റായി ഇനി നമ്മൾ അടുത്ത് ചെയ്യാനുള്ള വെച്ചാൽ നേരത്തെ പറഞ്ഞ ഈ സൈഡ് ഫേസ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ് ഈ ഒരു ഏരിയയിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ ഓക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക ഈ ഒരു ഏരിയയിലാണ് നമുക്ക് മൂക്ക് വെക്കാനുള്ളത് ഓക്കെ ഈ ഇയറും ഫോർഹെഡും അതുപോലെ സൈഡ് ഫേസും കൂടെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ
नोस जॉइन अब स्टिच वर्ष ताट रीती ना वो स्टिच अगले ईर नोस फिट अब ना फेस ना नोस वोटे नमर मिस्सी कटे अब ना सैड फेस कटे मार्केद ई पोर्षन ना जस्ट सीसर वे जस्टर हॉल उड़को ई हॉल संभव इंसीडेंट ओर्म ताता डिस्ट्रिक्ट लेवल पार्टिसीपेट ताता इोले इनका वाली कत्र यूस ईक हॉल अब अड़कूट अब कुछ ना फिंगर वाला नाम यानी अब अभी कुत्ती इवे कूड़े कत्रिक अगर आक्सीडेंट आज ना कॉमडी कॉमडी आचरी अब इन जस्टर हॉल उड़ा दें फल मिले अगत कूड़े ईर ई ओके फेसिल नाचीट ओके अब ना सैड फेस जॉइन टेल जॉइन आगे ना अंडर फेल्ट जॉइन एरिया अंडर फेल्ट ऑलरेडी कट्टे कट्टे तुणी को समय ना कई अगत पंजीन वे वेटो अब नमु पंजीन ना कई को रीती इत्र नमक तुणिका नम बाकी कंप्लिटी तुणिक ओके ओके अब ना अंडर फेल्ट चुनाव ग्याप बाकी तुणी कई नमक जस्ट फ्रोटा फाइबर कॉटन संभव टाइप ऑफ संभव निकटन वांगेद नॉर्मल कॉटन इटली यूस संभव यूस इन वाली अमाउंट अमाउंट ओर्म अब ना जस्ट जस्ट पैकेजेस कुटी कवर कहते कवर इत्र साधन अब इन ना जस्टर कई नामिंग जस्ट इन आकटो इन जस्ट पीछे दें आदमी इन ना फिले पोर्षन पर फेसा फेस नोसा आदमी फिले अब आदमी को जस्ट नोस पिशे नमुक फेस फिले बॉडी पार्ट्स ना रीती ना बल्कि ना फिले ना तीट ना ना जस्ट ना वर रीती ना ना रीती फिले अगर ना कंप्लिटी फिले Thank you.
അപ്പോൾ നമ്മൾ ഉള്ളിലൊക്കെ പഞ്ഞി നിറച്ചു. ഇനി നമുക്ക് ഈ ഏരിയ ഒന്ന് ഒന്ന് തുന്നിയെടുക്കാൻ തുന്നിയെടുക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾ സാധാരണ നൂലിടുന്ന പോലെ തന്നെ ഇതിനെ തന്നെ നൂലിടുന്ന ആ സ്റ്റഡി നൂലിട്ട് കഴിഞ്ഞിട്ട് ഈ നോട്ടുള്ള ഭാഗം ഈ ഫറിനെ അകത്തോട്ടാക്കുക. ആദ്യം അവിടെ ഒരു സൂചി വെച്ച് കുത്തുക. ദെൻ നമ്മൾ നോർമലി എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യരുത് കേട്ടോ. ദെൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ എടുക്കാം, ഒഴിക്കാം, അടുത്തടുത്തായിട്ട് ഇങ്ങനെ എടുക്കാം, ഒഴിക്കാം. അങ്ങനെ ഈ കംപ്ലീറ്റ് ഏരിയ നമ്മൾ ഫില്ല് ചെയ്താൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് പപ്പിനെ കംപ്ലീറ്റ്ലി ഉണ്ടാക്കി കഴിഞ്ഞു കണ്ടോ. അടിപൊളിയായില്ലേ സംഭവം. നമ്മുടെ പപ്പിനെ കംപ്ലീറ്റ്ലി തുന്നി കഴിഞ്ഞു, ഫുൾ ഫിനിഷിംഗ് വർക്ക് ഒക്കെ കഴിഞ്ഞു. നമ്മൾ നല്ല അടിപൊളി ടൈയൊക്കെ കെട്ടി കൊടുത്തു, കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ചില്ലുവിന് കൊടുക്കല്ലേ. ഓക്കെ ചില്ലുവ, താങ്ക് യു. അപ്പൊ ഈ രണ്ട് പപ്പിയിൽ ഏത് പപ്പിനെ ഇഷ്ടമായത്? ഇഷ്ടമായോ? എന്നാ പോയി കളിച്ചോട്ടാ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ പപ്പി വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എനിക്ക് കുറെ കുട്ടി, അതായത് എനിക്ക് കുറെ കുട്ടി വ്യൂവേഴ്സ് ഉണ്ട് എന്നറിയുന്നത് കുറെ സന്തോഷമുണ്ട്. കാരണം ഇന്നലെ എന്റെ ഒരു കസിന്റെ കുട്ടി അമ്മയായിരുന്നു, ജിതു എന്നാണ് പേര്. അപ്പൊ ജിതു വന്നിട്ട് പറയാ, ലുലു ലുലുവിന്റെ വീഡിയോ ഞാൻ കാണാറുണ്ടോ, ഞാൻ എല്ലാം കാണാറുണ്ട്, എല്ലാം ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണലുണ്ട്. ഭയങ്കര സന്തോഷമാണ് കാണുന്നതിൽ. അപ്പൊ എല്ലാവർക്കും എന്റെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം താങ്ക് യു പറയാം. അപ്പൊ നമ്മൾ ഈ സ്റ്റെഫ് ഡോഗ്സിന്റെ മത്സരങ്ങളെ കുറിച്ച് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ മത്സരങ്ങളിൽ നമുക്ക് ഡിസ്ട്രിക്ട് ലെവലാണെങ്കിലും സ്റ്റേറ്റ് ലെവലാണെങ്കിലും സബ് ഡിസ്ട്രിക്ട് ലെവലാണെങ്കിൽ കൂടി നമുക്ക് ടൈമിംഗ് എന്ന് പറയുന്നത് 3 hours ആണ് നമുക്ക് ഉണ്ടാവുക. ഈ സബ് ഡിസ്ട്രിക്ട് ലെവലില് ജഡ്ജസ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം ഫിനിഷിംഗ് കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഒന്നാണ് ഒരു സ്റ്റെഫ് ടോയ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ പോലും ആ ഒരു സ്റ്റെഫ് ടോയ്സ് നമ്മൾ ജോയിൻ ചെയ്യുന്ന പോർഷൻസ് നമ്മൾ ജസ്റ്റ് വൈഡ് ആക്കി നോക്കുമ്പോൾ ആ തുന്നിയ പോർഷൻ കാണുന്നുണ്ടോ, ഫിനിഷിംഗ് നല്ല കറക്റ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്, ആ ഒരു ഫിനിഷിംഗ് വർക്കാണ് അവർ ജഡ്ജ് ചെയ്യുക. ആൻഡ് ഡിസ്ട്രിക്ട് ലെവലിൽ എന്ന് പറയുമ്പോൾ 3 hours ഉള്ളിൽ എത്ര മാക്സിമം നമ്പർ ഓഫ് എത്ര ഉണ്ടാക്കുന്നു, ആ ഉണ്ടാക്കുന്നതും അത്യാവശ്യം നല്ല രീതിയിൽ ഫിനിഷിംഗ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു സംഭവമാണ് സബ് ഡിസ്ട്രിക്റ്റും ഡിസ്ട്രിക്ട് ലെവലും ജഡ്ജസ് നോക്കാറ്. ആൻഡ് സ്റ്റേറ്റ് ലെവലിൽ ഞാൻ പോകാത്തതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഡിസ്ട്രിക്ട് ലെവല് പാസ്സായി കഴിഞ്ഞാൽ തന്നെ സ്റ്റേറ്റ് ലെവൽ ഒബ്വിയസ്ലി അതായത് ഗ്രേഡോട് കൂടി തന്നെയും നമ്മൾ പാസ്സായി പോയി, ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് നിങ്ങളുടെ സജഷൻസ് എല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഇതുവരെ ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ആൻഡ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എന്റെ പ്രീവിയസ് വീഡിയോസ് എല്ലാം പോയി കാണും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതുവരേക്കും ടാറ്റാ.